ഒന്നും മാത്രം മതി. ഇതേ ഭയങ്കര സംഭവം കേട്ടോ. ഈ മലയുടെ ബാക്കും പാകിസ്ഥാനാണ്, അവിടെ ആർമിയുടെ ബേസ് ക്യാമ്പ് കാണുന്നുണ്ട് ആ ഭാഗത്തായിട്ട്. അതിനപ്പുറം വീണ്ടും പാകിസ്ഥാൻ, ഇപ്പുറം വീണ്ടും പാകിസ്ഥാൻ, അപ്പുറം വീണ്ടും പാകിസ്ഥാൻ, ഇപ്പുറം ഇന്ത്യ. അവസാനം എന്താണ്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ് എന്നുള്ള ആ ഒരു ചരിത്രം കൂടി മറ്റുള്ളവർക്ക് എത്തിക്കാൻ. ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ദാ ഇവിടെ കാർഗിലാണ്. കാർഗിലിന് നമ്മള് ഒരു വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അതും മുന്നേ 1971 വാറില് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി പിടിച്ചെടുത്തൊരു ഗ്രാമമാണ് ഹണ്ടർമാൻ വില്ലേജ്. അതെ, ഹണ്ടർമാൻ വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കുറെ എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു വില്ലേജാണ്. നമ്മൾ മുന്നേ തുർത്തുക്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വില്ലേജാണ് ഇപ്പൊ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത്, ഹണ്ടർമാൻ വില്ലേജ് അല്ലേ ശംസിയെ? തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഇതുവരെ കാണാത്ത പല കാഴ്ചകളും നമുക്ക് അവിടെ പോയി കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ കാർഗിലായിരുന്നു സ്റ്റേ അടിച്ച. ഇവിടുത്തെ ഒരു ഹോം സ്റ്റേയില് നമ്മളിപ്പോ ഇവിടെ പെട്രോൾ അടിക്കാൻ വന്നെടുക്കുകയാണ്. പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ നിർത്തിയപ്പോ ഇതാ വണ്ടി ഇൻട്രോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇതോടെ ഒരു ആട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ കൂടെ ഇന്ന് രണ്ടുപേരും കൂടെ ഉണ്ട്, രണ്ട് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് കേരളല്ല രണ്ടുപേര് ഒരു ബൈക്കിന് മുകളില് ദേവരാണ്. നിങ്ങളുടെ പേരെന്താ? ദീപക്. 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 എവിടെ സ്ഥലം? എവിടെ സ്ഥലം? ആലുവ. ആലുവ. ആളുടെ പേരെന്താ? ഡെറി. അവിടെ ആളും എറണാകുളം തന്നെ? എറണാകുളം. ഏലൂര്. ആളവിടെ വന്നിട്ട് എന്തോ കോളിലാണ് അർജന്റായിട്ട്. അപ്പൊ നമ്മള് ഹണ്ടർമാൻ വില്ലേജിലേക്ക് പോകല്ലേ? സെറ്റ്. ഓക്കെ, നമ്മളിതാ കാർഗിൽ ടൗണിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ പറയുന്ന ഹണ്ടർമാൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അത് അവിടുത്തെ ബൈപ്പാസ് റോഡില്, എന്നുവെച്ചാൽ നമ്മൾ കാർഗിൽ ടൗൺ എത്തണതിന് മുന്നേ ബൈപ്പാസിലേക്ക് തിരിയും ഒരു ബ്രിഡ്ജിണ്ട് കയറിയിട്ട്. ആ ബ്രിഡ്ജിണ്ട് കയറിയേക്ക് തന്നെ ലെഫ്റ്റിലേക്കുള്ള റോഡാണ്, ചെറിയൊരു റോഡ് കയറി വരുന്നുണ്ട്. ആ റോഡിന് കയറി വന്നു കഴിഞ്ഞാൽ നേരെ ഹണ്ടർമാൻ വില്ലേജിലേക്കാണ്. ആ വില്ലേജ് ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അടുത്ത് വരെ പാകിസ്ഥാന്റെ കയ്യിലിരുന്നു എന്നുള്ളത് ഒരു ഭയങ്കര അതിശയിപ്പിക്കുന്ന സംഗതിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ആയിട്ട് ഈ ഹണ്ടർമാൻ വില്ലേജ് കഴിഞ്ഞ അപ്പുറത്ത് പാകിസ്ഥാനാണ് കേട്ടോ. ആ അതെ. അപ്പോ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പാകിസ്ഥാൻ. അപ്പോ ഇവിടേക്കുള്ള റോഡുകൾ ശരിക്കും ഭയങ്കര റിസ്കി ആണ് കേട്ടോ. കാരണം തൊട്ട് നേരമാണ്, അതായത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു നമുക്ക് സൈഡ് കൊടുക്കാനൊന്നുമില്ല. അതുപോലെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുത്തനുള്ള ഒരു കുഴിയാണ്. നമ്മുടെ സൈഡിൽ കൂടെ ഇൻഡസ് റിവറിന്റെ കൈവഴിയായിട്ടുള്ള സുറു റിവറാണ് പോണത്. കാണുന്നുണ്ടോ, ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോ ഓരോ മലകൾ കഴിഞ്ഞിട്ട് ഓരോ മലകളല്ലേ. ഇത്രയും ദിവസം വന്നിട്ടുണ്ടായിരുന്ന പോലെ അല്ല, അതിലേക്കും കുറച്ചും കൂടി ഭീകരമായിട്ടുള്ള മലകളാണല്ലേ സൈഡിലേക്ക് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി വന്ന അത്രയും ഭീകരമായിട്ടുള്ള റൂട്ടിലൂടെ ഉണ്ടോ? ഇതേപോലെ ഈ മലയുടെ അപ്പുറത്തെ സൈഡില്, എന്നുവെച്ചാ പാകിസ്ഥാന്റെ ഒക്കെ ബോർഡറിന്റെ ഒരു സൈഡിലൂടെ ഉള്ള റൂട്ടാണ് ഈ ബെറ്റാലിക് റൂട്ട്. ഈ ഒരു ലേ റൂട്ടിലേക്ക് രണ്ടാമത് വരുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 100% ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെറ്റാലിക് റൂട്ട്. അവിടെ ഒരു ഹെവി ഓഫ് റോഡ് കയറി വന്നു, അവിടെ ഒത്തിരി റോഡ് ഉണ്ടായിരുന്നില്ല. അപ്പോ ആ റൂട്ട് എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഒരു വട്ടം ലേ വരുന്ന ആളുകള് ഭയങ്കര വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറെ ഗ്രാമങ്ങൾ കൂടിയാണ് ഒരു റോഡ് കടന്നു പോകുന്നത്. നമ്മള് സാധാരണ ലേ ശ്രീനഗറിന് ലേക്ക് പോകുന്ന റോഡ് പറയുമ്പോ ഫതുല ടോപ്പ് കടന്നു പോകുമ്പോ നമുക്ക് കുറെ പർവ്വതങ്ങളുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഹൈവേണ് നല്ല റോഡാണ്. വീതിയില് നല്ല ഡേഞ്ചറസ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു വളഞ്ഞു പുളഞ്ഞു എടുക്കണ റോഡാണ് അത്. രാത്രി ആ റൂട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഞങ്ങള് അവസാനം, ഞങ്ങളെ വീഡിയോ അവസാനിപ്പിച്ചു. ഞങ്ങൾ ഇനി കാർഗിലേക്ക് 10-50 കിലോമീറ്ററിലേ ഉള്ളൂ, ഇനി നമുക്ക് വീഡിയോ നിർത്താ. ഹണ്ടർമാൻ 4 കിലോമീറ്റർ അവസാനിപ്പിച്ചതാണ്. ഇങ്ങനെ ലൈറ്റ് ഒക്കെ, സൂര്യന്റെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ ഇല്ലാതായി വരുവായിരുന്നു. അപ്പോ ഇനി അവസാനിപ്പിക്കാന്ന് വെച്ചു. പക്ഷെ മുകളിലേക്ക് കേറിട്ട് എത്ര ആയിട്ട് എത്തില്ല. അവിടെ മുകളിൽ കയറി എത്തിയപ്പോ ഇങ്ങനെ ഇരുട്ട് ഇങ്ങനെ ആയി വരുവായിരുന്നു അല്ലേ. സൂര്യൻ പോയി അവിടെ. ഏറ്റവും ടോപ്പില് ദൂരദർശന്റെ സ്റ്റേഷന്റെ കണ്ടിട്ടാ ഞങ്ങള് കയറി. ഒരാള് താമസമൊന്നും ഇല്ല അങ്ങനെ വിചാരിച്ചു. പക്ഷേ ആ ഒരു സ്റ്റേഷൻ ഒഴിച്ചാണല്ലോ അവിടെ ഒരു മനുഷ്യന്റെ കുട്ടി ജീവിക്കണില്ല എന്നുള്ളതാണ്. അത്രക്ക് വിജനായിട്ടുള്ള റോഡും
അങ്ങനത്തെ ഒരു ഭയങ്കര നിങ്ങൾ എപ്പോഴെങ്കിലും ആ റോഡിൽ കൂടെ ഒന്ന് പോയിരിക്കണം കേട്ടോ, അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു റോഡാണത്. അങ്ങനെ നമ്മൾ കേറി കേറി മേപ്പെട്ട് വന്നപ്പോൾ ഇവിടെ റോഡ് തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഫുൾ ഓഫ് റോഡാണ്. അല്ലല്ല, ഇവിടെ ഫുൾ ലാൻഡ് സ്ലൈഡിങ് ആയിട്ട് പോയതാട്ടാ. കണ്ടാ കല്ലവിടെ ഇടിഞ്ഞ് പൊഞ്ഞു വീണിട്ടേ ഇവിടെ ഉണ്ട് കണ്ടാ. അവിടെ പച്ചപ്പ് കാണുന്നുണ്ടോ? അവിടെ കാണുന്നതാണ് കേട്ടോ ഹണ്ടർമാൻ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 വരെ പാകിസ്ഥാന്റെ കയ്യിലായിരുന്ന ആ ഗ്രാമം അന്ന് നടന്ന വാറിനോട് കൂടിയിട്ടാണ് പിന്നീട് ഇന്ത്യൻ ആർമി പിടിച്ചെടുത്തത്. ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഹണ്ടർമാൻ വില്ലേജ് നിൽക്കുന്നത്. ഇതൊരു പ്രത്യേകത എന്താ വെച്ചാല് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബോർഡർ വെച്ച് ഭയങ്കര പീസ്ഫുൾ ആണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. സാധാരണ അതിർത്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു അതിർത്തിയിലില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു ഭാഗം നിൽക്കണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിതാ കേറി 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 ഏതോ ഒരു മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ കൊറേ ഇവിടെയാണ് ആ ഗ്രാമം കാണിക്കുന്നത്. പക്ഷെ രസം എന്താ വെച്ചാൽ ഞാൻ ഗൂഗിളിൽ കാണിക്കുന്ന ഹണ്ടർമാൻ വില്ലേജ് അല്ലാതെ ഇത് ഗൂഗിളിൽ കാണിക്കുന്ന ഹണ്ടർമാൻ വില്ലേജ് വേറൊരു ഭാഗത്താണ്. പക്ഷെ ഇങ്ങോട്ട് റോഡ് കാണുന്നുണ്ട്. നമ്മളിങ്ങനെ കേറി പോകുന്നതാട്ടോ കൂടിക്ക്. നമ്മുടെ ഫ്രണ്ടിൽ പോയ ബൈക്കേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അൺലോക്ക് ദ ഹണ്ടർമാൻ മ്യൂസിയം ഓഫ് മെമ്മറീസ്. 10 to 5 വരെയാണ് ഉള്ളത്. ഹണ്ടർമാൻ ആൻഡ് അബാണ്ടൻഡ് പുർഗീസ് സെറ്റിൽമെന്റ് ഇൻ കാർഗിൽ. അയ്യോ ഇതെന്താ സംഗതി എന്നറിയോ? പോയം പറഞ്ഞതാ, ഇത് ശരിക്കും ഒരു അബാണ്ടൻഡ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. അതായത് 1971 യുദ്ധം നടന്നതിന് ശേഷം ഇവിടെയുള്ള ആളുകളൊക്കെ ഒരു ഗ്രാമം ഒഴിഞ്ഞു പോയി തോന്നുന്നുണ്ട്. കാർഗിൽ കാണോ അതോ ഇവരപ്പുറത്ത് പാകിസ്ഥാനിലാണോ അതറിയില്ല. അവിടെ നോക്ക് ഒരു ഗ്രാമമാണ് കാണുന്നത്. അയ്യോ കാണുമ്പോ തന്നെ എന്തൊരു വിഷമല്ലേ. എന്ന് യുദ്ധം അവശേഷിപ്പിക്കുന്ന ഓരോ സംഗതികളാണല്ലോ ഇതൊക്കെ. ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ഹണ്ടർമാൻ വില്ലേജ്. അതായത് 1971 പാകിസ്ഥാൻ അതേപോലെ ഇന്ത്യൻ ആർമിയും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമി ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തല്ലോ. അപ്പൊ ഇവിടെയുള്ള ജനങ്ങളൊക്കെ അത് ഒഴിഞ്ഞു പോയി എന്നാണ് പറയണത്. എന്തായാലേ ഇവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര. പക്ഷെ ഇപ്പൊ ഒന്നും ഓപ്പൺ അല്ല. ഇപ്പൊ ഇത് മാത്രം നമുക്ക് കാണാം, ഷൂട്ട് ചെയ്യാം, പോവാം, അത്രയാണ് പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഒരു വിജനത ഫീൽ ചെയ്യും ഇവിടെ നിൽക്കുമ്പോ. ഒരു തരം ഒരു ഇതുണ്ടാവില്ലേ, ഒന്നും ഇല്ലാത്തൊരവസ്ഥ നമ്മൾ പറയില്ല. ആ ഒരു ഇതിലപ്പൊ ഇവിടെ നിക്കണത് കേട്ടോ. നമ്മളാകെ 4 മാത്രം ഉണ്ട് ഇവിടെ, വേറെ മനുഷ്യല്ല. പിന്നെ മേലെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ എന്താ പറയുക ചെറിയ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ രണ്ട് പൊട്ടാളക്കാരെ ഞങ്ങൾ കണ്ടു. അതല്ലാണ്ട് ഞങ്ങൾ വേറൊരു മനുഷ്യന്മാരെ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡാട്ടി കാണുന്നത്. റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല വഴി. മട്ടി ചേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ. അതാ എങ്ങനെയുണ്ട്? ഞങ്ങള് വരാണ്ട് ഇതുവരെ വന്നിട്ട് എങ്ങനെയുണ്ടോ? ആളാക്ക് ഇറങ്ങിന്ന് പറഞ്ഞു തന്നെ ഉള്ളു പോയിട്ട്. ശരിക്കും പേടിയാവില്ല ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാല്. മെല്ലെ മെല്ലെ തന്നെ വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒറ്റരിപ്പ് ഉരുണ്ട അങ്ങോട്ട് എത്തുക, അതേ ഉള്ളൂ. എന്തേ അയ്യോ എനിക്ക് വയ്യ. ഈ കാണുന്ന മലയുടെ പിന്നില് പാകിസ്ഥാനാണ് കേട്ടോ. രസം ഇതിന്റെ അപ്പുറം ആ ഇതിന്റെ അപ്പുറം പാകിസ്ഥാനാണ്.
ഞാൻ ആസാദി കാശ്മീരി അപ്പൊ ഇതാണ് ഹണ്ടർമാൻ വില്ലേജ്. ശരിക്കും ഒരു മലയുടെ ചെരുവിലുണ്ടാക്കിയിട്ടുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗ്രാമല്ലേ. കൊറേ വീടുകളും അത് എത്ര കൺജസ്റ്റഡ് ആയിട്ടാണ് ഇവിടെ ഒരാൾക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നെന്ന് ആലോചിച്ച് നോക്കണം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീണ്ടും വീണ്ടും ഒന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓരോ യുദ്ധത്തിന്റെ സമയത്തുണ്ടല്ലോ ഇതൊരു വീടാ കേട്ടോ. വീടിന്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. നിനക്ക് എന്തെങ്കിലും കാണണ്ടോ? ഫുള്ള് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടാവളാണല്ലേ. പിന്നെ എന്നൊക്കെ നോക്കുമ്പോ തന്നെ പേടിയാവുന്നു എനിക്ക്. ശരിക്കും നമ്മളെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകള് ചിന്തിപ്പിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഓരോ യുദ്ധം കൊണ്ടും നമ്മൾ നേടുന്നത് എന്താണെന്നുള്ളതാണ്. ഒന്ന് നമ്മളിത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഓരോ യുദ്ധത്തിന്റെ അവസാനവും യുദ്ധം ഒരിക്കലും സമാധാനത്തിലേക്കല്ല നയിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. സത്യം തന്നെയല്ലേ ഇവിടെ വരുമ്പോ നോക്കി നോക്കില്ലേ എത്ര ആളുകളാവൂലെ അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ സമ്പാദ്യം അവരുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടാവുക അല്ലേ. ഇവനിക്ക് ഇത് ആലോചിക്കുമ്പോ സങ്കടം വരുന്നു. എന്താ മസിയെ കണ്ടു? നമുക്ക് തന്നെ ഇവിടെ എത്തുമ്പോ ഒരു വല്ലാത്തൊരു വിജയനതയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം, പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്, അത് ഓപ്പൺ അല്ല. കണ്ടോ ശംസിയെ ക്ലോസ്ഡ് ആണോ? ഇത് ഓപ്പൺ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്തിരുന്ന കറൻസി ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ആ അവിടെ ഒരു മാപ്പൊക്കെ ഉണ്ടോ? അവിടെ ആ മാപ്പൊന്നും നമുക്ക് പോയി കാണണം. താഴെ പോയിട്ട് കണ്ടാ ഇതെന്താ ഇതിന്റെ ഉള്ളില് പുല്ല്. ടിക്കറ്റ് വെച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന സ്ഥലാണല്ലേ, നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ലാട്ടോ. വാ ഇതാണ് വില്ലേജ്. ഓ എന്താ രേ ഒന്നും കാണാല്ലടോ. ഇത് പുതിയ ആധുനിക തരത്തിലുള്ള സ്റ്റെപ്പാണ്. ശംസിയെ റിസ്ക് ആണത്. എന്താ അവിടെ? ആ വീണ്ടുവാ ഇതൊക്കെ അവിടെ ഇവര് ഈ വീടുണ്ടാക്കിയിട്ടുള്ള നോക്ക്. ഈ മരത്തിന്റെ ഓരോ ഇതള് വെച്ചിട്ട് നമ്മളെ പണ്ട് നാട്ടിലുണ്ടാക്കണ മാതിരി തന്നെ ഒരു മച്ചൊക്കെ ഉണ്ടായിട്ട് അതിന്റെ മുകളിൽ കല്ല് വെച്ചെടുക്കുക, കല്ലും മണ്ണും വെച്ചിട്ട് അടച്ചെടുക്കുക. കണ്ടാ താഴെ വേറെ വീടുകളുണ്ട്, മുകളിൽ ഇങ്ങനെ വേറെ വീടുകള്. ഇതൊക്കെ ഇത് പണ്ടത്തെ അവരുടെ മറ്റേ സാധനം ഒരല്. എന്നാ പോവാ. ആ വാ ഇതുവരെ ഈ മ്യൂസിയം ഇവര് ടിക്കറ്റ് വെച്ചിട്ട് ആളിനെ കയറ്റണോണ്ട് ഇവർ അടച്ചിട്ടെടുക്കാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അവര് മനുഷ്യൻ പോലും ഇല്ല. ഇതേ നമ്മടെ മറ്റേ രണ്ട് ബൈക്കേഴ്സ് അവിടെ ഉണ്ട്, പിന്നെ നമ്മളും ഉണ്ട്, ഇത്രേ ഉള്ളൂ. അത് തുറക്കാൻ കിട്ടും നോക്കാനാവൂ. അല്ലാ ശംസി കയറണ്ടിരുന്നില്ല കേട്ടാ. തുറക്കുമ്പോ
ആരും വന്നില്ല. ശംസിയേ ഇതിനെ മോളിന്ന് ഇറങ്ങുമ്പോ സൂക്ഷിക്കട്ടോ, അത് ആടുണ്ട്. പിന്നെ വേണ്ട, അവിടെ നിന്ന് ഇവിടെ പൊട്ടും. മെല്ലെ മെല്ലെ ഇറങ്ങ്. അതത്രക്കൊക്കെ ഉറപ്പുള്ളു, പഴയ കാലത്തെ സ്റ്റെപ്പല്ലേ. വാ വാ പോവാ. ഇതിന്റെ ഉള്ളില് വൈക്കോലിരിക്കണ്ടേ? ഇതെന്തിനാണാവോ? ദേ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഗുഹ. ഓക്കെ, ആ ബെസ്റ്റ്. വണ്ടി വണ്ടി അവിടെ നിന്ന് തള്ളിവിടാ. ഇവിടെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകള് ക്ലസ്റ്റർ ആയിട്ട് നേരത്തെ പറഞ്ഞ കൂട്ടായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയുക, സെലിബ്രേഷൻസ് അതായത് കല്യാണങ്ങള് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ചായിരിക്കും അത് നടത്തുക. അതായത് സ്നേഹത്തിലായിരുന്നു ഇവിടെയുള്ള ആളുകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. ഇതൊരു നമ്മുടെ കമ്മ്യൂണൽ ലിവിങ് ഉണ്ടാവുമല്ലോ, സമൂഹ ജീവിതം, അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഈ ഹൺഡ്രഡ്മാൻ വില്ലേജ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഭക്ഷണങ്ങൾ തുക്ക, പപ്പ, അതേമാതിരി തന്നെ മാർസാൻ, കുലിക്ക്, കുലിയാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. അതേപോലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ആർമി ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് പോർട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ പാകിസ്ഥാൻ ആർമി ഉണ്ടായ സമയത്ത് അവിടുത്തെ ആർമിക്ക് പോർട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് പണിക്കുള്ള പോലെ. ഇവിടുത്തെ ലേഡീസ് ആണെങ്കിൽ കാണുന്നതൊക്കെ ഇതിനകത്ത് ജോലി ചെയ്യാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ സംശയമുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പോയിട്ട് അധികം ആയിട്ടില്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. രണ്ടാമത്തെ വെച്ചാൽ ഇവിടെ ആരാണ് ഇതിനെ മ്യൂസിയം ആക്കിയിട്ട് കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. ഇവിടുത്തെ ജമ്മു കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ സംശയത്തിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഇതെന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതില്ല, ഗൂഗിളിന് റേഞ്ച് ഇല്ല എന്നുള്ളത് വലിയൊരു തകരാറാണ് ഇവിടുത്തെ. ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്രാമത്തിന്റെ ഒരു റൂട്ട് മാപ്പ് പോലെ സെറ്റ് ചെയ്ത് വെച്ചെടുക്കണ. ഇവിടെ അവരവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നിങ്ങളിപ്പോ നിൽക്കുന്നത് ബോർഡർ ഏരിയയിലാണ്, നിങ്ങൾ ആർമിയുടെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്രൗഡിങ് ഒഴിവാക്കുക, അതുപോലെ വാക്ക് ചെയ്യുക, അലോങ് വിത്ത് എഡ്ജസ് ഓഫ് ദ ഡെലിക്കേറ്റ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളിലെ നടുഭാഗം പിടിച്ച് പോവുക എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ട്. മൈൻഡ് യുവർ ഹെഡ് ഇൻസൈഡ് ദ ടു ഡിസ്പ്ലേ റൂംസ്, ഇവിടെ കാണിച്ചിട്ടുള്ള റൂമുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ തലയും കൂടി സൂക്ഷിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എഴുതി വെച്ച ആളവിടെ ആളെ കാണാനില്ല. അതപ്പോ എന്റെ വിഷമം, ഇവിടെ ഒരു പള്ളി ആക്കിയതിനു ശേഷേ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും മറ്റും നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടിട്ടായിരിക്കും മോസ്റ്റും കാര്യങ്ങളൊക്കെ. അത് കുറച്ച് പുതിയ ആധുനിക മോഡലില് ഇതിന്റെ, അതെ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാന്നുള്ള അറിയില്ല, കാണുന്നുണ്ടാവും ഒരുവിധം. അങ്ങനെ പൊക്കി പിടിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. വാ പോവാ, ഇതാ ഇതീ കൂടെ വഴിയുണ്ട്. വാ ഇതീ കൂടെ അങ്ങോട്ട് കേറിപ്പോ. ആ വല്ല മൈ വയല അടിപൊളിയാണ്. നമ്മള് ഈ വട്ടവടയിലൊക്കെ കാണുന്ന മറ്റേ സാധനമല്ലേ, വാ അതിലൊക്കെ മൈൻസ് ഉണ്ടാവും. വാ ആർമി കൊടുന്നിടും, കാരണം ഇവിടെ ഈ മലയുടെ അപ്പുറം പാകിസ്ഥാനാണേ. ഇതുകൊണ്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ ഇല പഴുത്ത് തുടങ്ങിയേക്കണ്. അതെ അതന്നെ. അങ്ങനെ നമ്മൾ ഈ വില്ലേജിനോട് വിട പറഞ്ഞ് പോവാണ്. അത്യാവശ്യം മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. എന്ത് ചെയ്യണ്ട് വരിഞ്ഞ് കയറാത്ത ഇവിടുത്തെ അല്ലേ, ഇവിടെ ഇപ്പൊ ആളുകൾ ജീവിക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് ഇല്ലേ ഇവിടുത്തെ ഒരു, അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല, അതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. അപ്പോൾ ഹൺഡർമാൻ വില്ലേജിനെ പറ്റിയിട്ടുള്ള നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പറയുന്നുണ്ട് ഇതൊരു
പുറുകി സെറ്റിൽമെൻ്റ് ആണ് കാർഗിലിനകത്തുള്ളത്. എൻ്റെ ലൊക്കേറ്റഡ് അടുത്ത ലോക്കൽ കെയിം അണ്ടർ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ഈ ഒരു സ്ട്രക്ചർ ഇപ്പം ഇങ്ങനെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുദ്ധം കൊണ്ട് ഇവിടെയുള്ള ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ശരിക്കും ഈ 1971 സമയത്ത് നടന്നിട്ടുള്ള ഇന്ത്യ അപ്പം ആ കോൺഫ്ലിക്റ്റിൽ എങ്ങനെയൊക്കെ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ചിത്രമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പം ഇതിനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ടുള്ള റൂട്ട്സ് കളക്റ്റീവും ചേർന്നിട്ടാണ് ഇതിനെ ഇതേ രീതിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹിസ്റ്ററിനെ അതേപോലെ നിലനിർത്തിയിട്ട് ഇനിയുള്ള ആളുകളിലേക്ക് എങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അതേപോലെ തന്നെ ഓരോ യുദ്ധങ്ങളുടെയും അവസാനം എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ് എന്നുള്ള ആ ഒരു ചരിത്രം കൂടി മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള സ്ട്രക്ചേഴ്സിനെ അവർ പ്രിസർവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതെന്നാണ്. ശരിക്കും അവർ പറയുന്നുണ്ട് അൺലോക്ക് ദ ഹൺഡ്രഡ് മാൻ മ്യൂസിയം ഓഫ് മെമ്മറീസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്ന ഓരോ ആളുകളുടെയും സ്വപ്നങ്ങളിൽ അവരുടെ ആ ഒരു എന്താ പറയുക, എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരന്ന് കണ്ടിട്ടുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ ആ ഒരു ഹൺഡ്രഡ് മാൻ വില്ലേജിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകളുടെ ആ ഒരു മെമ്മറീസിനെ മറ്റുള്ളവരിലേക്ക് അൺലോക്ക് ചെയ്യാണ്. എനിക്ക് പറയാൻ വയ്യ കേട്ടോ, ഭയങ്കര വിഷമം ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഇവിടെ ഉണ്ട് നമ്മളൊന്നും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാവും ജീവിച്ചിട്ടുണ്ടാവുകയെന്ന്. അപ്പം നമുക്ക് കൂടുന്ന് പോവാം. അതായത് നമ്മളെ കണ്ട് കുറച്ച് ആൾക്കാരെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. We want to cover all the states actually. The Tikrit one we covered. Where is Ladakh? Ladakh is not a state now, it's a union territory. So we put it in the other side. There is the, we included 6 union territories of India. Okay. How are you going to locals? We are going to go to the city. നമ്മളവിടെ അടുത്ത് യാത്ര പറഞ്ഞ് നമ്മളും പോവുകയാണ്. അയ്യോ എനിക്ക് ഭയങ്കര വിഷമം അവിടെ നിൽക്കുമ്പോ കേട്ടോ. അത് തന്നെയാണ് 1971 നടന്ന യുദ്ധത്തിന്റെ സമയത്ത് ഒഴിഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ് അവരെന്ന്. അപ്പോ ഇപ്പൊ അതിനൊരു കൾച്ചറൽ എഴുതിയിട്ടില്ല അറിയില്ലായിരിക്കും. ആ അപ്പൊ അതെങ്ങനെയാണ് അവര് പറഞ്ഞത്, ഇവിടെ ഇവിടുന്ന് അവർ കളക്ട് ചെയ്തിട്ടുള്ള ഓറൽ ഇൻഫർമേഷൻസ് നമ്മൾ പറയില്ലേ വാമൊഴി വരമൊഴി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ബേസിസിൽ അവർ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനൊക്കെയാണ് അവരവിടെ ഗാലറികളിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ മ്യൂസിയം ആയിട്ട് പുറത്തേക്ക് എത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ഇറങ്ങി പോവണ്ടേ, പേടിയാ. പക്ഷെ നമ്മളുണ്ടല്ലോ ഗൂഗിളിലല്ലേ ഹൺഡ്രഡ് മാൻ വില്ലേജ് പറഞ്ഞിട്ട് കൊടുത്താലേ വേറൊരു സ്ഥലം വേറൊരു റോഡും ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുക. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, നമ്മള് നല്ല സൂക്ഷിച്ചിറങ്ങണം. നമ്മള് ബൈക്കിൽ വരുന്നവർ ശ്രദ്ധിക്കണം, പിന്നെ കാറിൽ വരുന്നവരാണെന്ന് വെച്ച് കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം തീരെ എഡ്ജാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇപ്പൊ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ രസം എന്താ പറയുക, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് പാകിസ്ഥാൻ കാണാൻ പറ്റും. പാകിസ്ഥാൻ അതാ അവിടെ ബോർഡറിന്റെ ചെക്ക് പോസ്റ്റ് ഒന്നുണ്ട്, അവിടെ വെള്ളം ഉണ്ട് മലയുടെ സൈഡില്, ചെക്ക് പോസ്റ്റ് ഒന്നുണ്ട്. ആള് പറഞ്ഞതനുസരിച്ച് അവിടെ ആൾ പണിയെടുക്കുന്നുണ്ട്. അവിടെ വെച്ചപ്പോ ആള് പറഞ്ഞത് ആ കാണുന്ന ഗ്രാമൊക്കെ പാകിസ്ഥാനിലാണ് എന്നാ പറഞ്ഞത്, പച്ച കാണുന്നത് പൂരാ പാകിസ്ഥാൻ ഹേന്നാ പറഞ്ഞത്. അടിപൊളിയല്ലേ. ഇവിടെ താഴെ കാണുന്നുണ്ട ഒരു ഹെലിപാഡ്, അത് ആ ഹെലിപാഡും അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലി വരെ ഇന്ത്യയുടെ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ആ കാണുന്ന വില്ലേജ് പാകിസ്ഥാനാണ്. അതാണ് ഈ മല, ഈ മല കറക്റ്റ് നോക്ക്. ആ ഈ മലയുടെ അപ്പുറം അല്ലേ, പൂരാ പാകിസ്ഥാൻ ഹേ എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ സൂർ നദി ഒഴുകി നേരെ പോണത് പാകിസ്ഥാനിലേക്കാണ് കേട്ടോ. എനിക്ക് ആലോചിക്കാൻ വയ്യ, ഭയങ്കര അല്ലേ വയ്യ. ഓ പാകിസ്ഥാനെ, പാകിസ്ഥാൻ, പാകിസ്ഥാനെ, ഇന്ത്യക്ക് ലാസ്റ്റ് ബോർഡർ കിധർ ഹൈ, യേ ഹമാരാ ഹിന്ദുസ്ഥാൻ കാ ഹെലിപാഡ് ഹൈ, യേ ഹെലിപാഡ് ഹമാരാ, ഹാ വാ പേ ജോ പോസ്റ്റ് ദിഖ് രഹേ യഹാ പേ ഹാ വാ ഹിന്ദുസ്ഥാൻ കേ ബാക്കി വോ സർ ജോ ഹം പേഡ് വേഡ് ദിഖ് രഹേ ഹാ സബ് പാകിസ്ഥാൻ കേ ഓ ജോ ഊപർ ഹൈ നാ ഏക ഹാ ഓ ഏക ഇൻഗ്രീഡിയൻസ് ഓ ബഡ ഏക മസ്ജിദ് ഹൈ ഏസാ കുഛ ഹൈ ഓ പാകിസ്ഥാൻ മേ ഹാ ഓ പാകിസ്ഥാൻ മേ ഓ സോ ദേക്ക് യു സെറ്റ് Pakistan. Okay, okay. Thank you. Thank you. You see, there is a mall. Ha. And the pony. We are going to go to the border. Ngangal and the chari. My lad, I'm going to go to the border. This village is our Hindustan. Okay. Oh, okay. Jayega.
वो विलेज पाकिस्तान वो विलेज ये विलेज रेडी भी नहीं मुड़ी ये विलेज तुम्हारा आपका विलेज है नहीं वी आर फ्रॉम तम्मी सेंकनूर ओके അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മൾ അടുത്ത ബോർഡറും കണ്ടിരിക്കുന്നു കേട്ടോ ഇത് എവിടെയുള്ള ബോർഡറാണ് കാർഗിലുള്ള ബോർഡർ കേട്ടോ ഇവിടെ താഴെ ഇത് ഇതൊക്കെ ഭയങ്കര സംഭവല്ലേ ഏഹ് ഇത് ഈ കാണുന്നത് അത്ര പോസ്റ്റ് അതാണ് ഇത്ര ഏറ്റവും ഹെലിപ്പാഡ് കഴിഞ്ഞ അപ്പുറം പാകിസ്ഥാനാണെന്ന് പിന്നെ ഈ മലയുടെ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട് ഇതേ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഈ മലയുടെ ബാക്കും പാകിസ്ഥാനാണ് അവിടെ ആർമിയുടെ ബേസ് ക്യാമ്പ് കാണുന്നുണ്ട് ആ ഭാഗത്തായിട്ട് അതിനപ്പുറം വീണ്ടും പാകിസ്ഥാൻ ഇപ്പുറം വീണ്ടും പാകിസ്ഥാൻ അപ്പുറം വീണ്ടും പാകിസ്ഥാൻ ഇപ്പുറം ഇന്ത്യ അതായത് മൂന്ന് സൈഡ് പാകിസ്ഥാനാണ് അപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂല്ലേ ഈ ബോർഡറില് നമ്മള് മാത്രല്ല ഇവരുണ്ട് അവർ ട്രാവൽ ലൈഫ് അവിടെ ഒരു പാകിസ്ഥാന്റെ ബോർഡറിലെ ഒരു വില്ലേജ് കണ്ടില്ലേ താഴെ ആ താഴെ വില്ലേജിലേക്ക് പോവാനുള്ള ഒരു വഴി ഉണ്ട് ഇവിടെ ഒന്ന് പോയി നോക്കി നോക്കാം എന്താണ് അവിടെ എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്തെങ്കിലൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ട്രൈ ജസ്റ്റ് ട്രൈ ട്രൈ ചെയ്യാണ്ടല്ലോ ലഡാക്ക് ഓട്ടോ ഹിൽ ഓട്ടോണോമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ മെല്ലെ മെല്ലെ കേട്ടോ പോവാ പോയി നോക്കി നോക്കാം നമുക്ക് എന്തിനൊക്കെ കാണാൻ പറ്റുമോ നോക്കാം ക്യൂരിയോസിറ്റിയിൽ പോയി നോക്കണം വിസ്നത്ത് ഞാൻ ഇരിക്കുന്ന അത്ര ക്യൂരിയോസിറ്റി ഒന്നും വരുന്നില്ല കേട്ടോ ക്യൂരിയോസിറ്റിക്ക് വരുന്നില്ല വിസ്നത്ത് നമ്മുടെ സുറു നദി ഒഴുകി വരുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ട് അവിടുന്ന് ഇൻഡസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ അങ്ങനെയാണ് എന്റെ ഒരു ധാരണ ഇതിപ്പോ ഗൂഗിളിൽ നോക്കാൻ ഗൂഗിളില് റേഞ്ച് ഇല്ലല്ലോ നമ്മളിപ്പോ പോകുന്ന ഗ്രാമത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ പേരോ ഒന്നും നമുക്കറിയില്ല കേട്ടോ നമ്മളൊരു വഴി കണ്ടു വഴി കൂടെ കയറി പോയ ഗ്രാമം എത്തുന്നു നമുക്കറിയാം ആ ഒരു ഹാലിൽ അങ്ങോട്ട് പോവാണ് അയ്യോ ഹെവി രാവിലെ പാകിസ്ഥാനാണെന്ന് അറിഞ്ഞപ്പോ ഒരു ക്യൂരിയോസിറ്റി അവിടെ പോയി നോക്കണം നല്ല ക്യൂരിയോസിറ്റി അപ്പൊ അവിടുന്ന് ആ ബ്രിഡ്ജ് കണ്ടിട്ട് അങ്ങനെ ആർമിയുടെ ഇടയിലേക്ക് പോവാ നേരത്തെ കണ്ടതല്ല അവിടുന്ന് മേലെന്ന് ഏറ്റവും അറ്റത്തിൽ ആർമിയുടെ ചെക്ക് പോസ്റ്റും കാണില്ല അവിടേക്ക് പോവാനുള്ള വഴി അവിടെ പാലുണ്ട് താഴേക്ക് എല്ലുമ്പോ നമുക്ക് കാണാൻ പറ്റും മിക്കവാറും ഓക്കെ നമ്മളത് ആ ഗ്രാമത്തിലേക്ക് എത്തി തുടങ്ങി ഈ കാണുന്ന കേട്ടോ ആ വില്ലേജ് നമ്മൾ കണ്ട വില്ലേജ് മേലെന്ന് അങ്ങനെ വരാൻ സാധ്യത പക്ഷെ ഈ വില്ലേജിന്റെ പേരറിയില്ല പ്രശ്നം അവിടെ ചോദിച്ചു വില്ലേജിന്റെ പേരെന്താണ് ये विलेज का नाम क्या है भैया उंदरमन विलेज है वो ये उंदरमन विलेज अब वो वाला वो वाला उंदरमन ब्रोक उंदरमन ब्रोक ब्रोक है उंदरमन माल है ये दूसरा यहां से लगा हूं कहना उंदरमन और ऊपर वाले को उंदरमन ब्रोक ब्रोक ओके ये के आदमी स्टेइंग हियर वो ऊपर आदमी स्टेइंग हियर ओ आदमी इधर आएगा नहीं वो तो ऊपर से പാകിസ്ഥാൻ ബോർഡർ this place already visited. Yeah just see this village we
क्यूरियोसिटी कम दिस वो रोड का एंड किधर है वो वाला वो ये रोड थैंक यू बाय आपका नाम केरला 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 ओ आपका नाम मोहम्मद अकील ओके मोहम्मद अकील हम शमसिया नाइस टू मीट यू थैंक यू थैंक यू ये विलेज 1971 ऑक्युपाइड वो पूरा विलेज पाकिस्तान है बिफोर 1970 പറഞ്ഞനുസരിച്ച് ഇവിടുന്ന് 5 മിനിറ്റ് കൂടി പോവാള്ളൂ കേട്ടോ പക്ഷേ രസം എന്താന്നറിയോ ഈ ഭാഗമൊക്കെ 1970 വരെ പാകിസ്ഥാൻ കയ്യിലായിരുന്നു പിന്നെ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഗ്രാമത്തിന്റെ പേര് ഹണ്ടർമാൻ എന്നാണ് മേലുള്ളതിന്റെ പേരാണ് ഹണ്ടർമാൻ ബ്രോക്ക് എന്ന് പറഞ്ഞിട്ട് മേലുള്ള ഗ്രാമത്തിന്റെ പേര് അതായത് ഇപ്പൊ നമ്മൾ പോയി വന്നില്ല ഇങ്ങനത്തെ ഒരു സംഗതി നമുക്ക് എവിടെ കിട്ടിയിട്ടില്ല ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മളൊക്കെ അതിനെ കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത് ഈ കാണണം കേട്ടോ പാകിസ്ഥാൻ തൊട്ടടുത്ത് നമ്മള് തൊട്ടടുത്താണ് കാണുന്നത് അവിടെ നിന്നാണ് തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബോർഡർ ഉണ്ട് ഈ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ രണ്ട് ബോർഡറുകൾ തൊട്ടടുത്തടുത്ത് വരുന്ന 10-18 മീറ്റർ അടുത്തടുത്ത് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ പേര് പോസ്റ്റ് 43 എന്നാണ് അപ്പോ ഇതാണ് ഹണ്ടർമാൻ വില്ലേജ് ഇത് നീ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലേ ആ ഹണ്ടർമാൻ വില്ലേജ് ആണ് ഈ കാണുന്നത് ഹണ്ടർമാൻ ബ്രോക്ക് കേട്ടോ അതെ നമ്മളെന്നിട്ട് ഇവിടുന്ന് ഒരു മലയാളി ആർമി ചേട്ടനെ കാണണ്ടായി ചേട്ടനും സാറിന് എന്തുവാണെന്നും പറയാം കേട്ടോ അപ്പൊ ആളോട് നമ്മൾ കുറെ സംസാരിക്കുകയും ചെയ്തു പിന്നെ നമ്മളത് വീഡിയോ ഉൾപ്പെടുത്താതിരുന്നതാണ് ആള് പറഞ്ഞ കുറെ കാരണം എന്താ വെച്ചാല് ഇത് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇതൊരു ഇത് മദ്രാസ് റെജിമെന്ററി യാത്ര ഇവിടെ അധികം മലയാളി സൗത്ര തമിഴ്നാട്ടിലുള്ള ആൾക്കാരും ആയിരിക്കും ഇവിടെ അധികം പോസ്റ്റിലും നിൽക്കുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ബൈ ഇവിടെ മറ്റേ കാക്കാട്ടാണ് നമ്മള് പറഞ്ഞു എന്തായിരുന്നു അങ്ങനെ ആള് കുറെ സംസാരിച്ചപ്പോ ആള് പറഞ്ഞതാണ് ഇത് അവിടെയാണ് പോസ്റ്റ് 43 ഉള്ളത് ഇതിന് മുന്നേ ഇവിടെ പാകിസ്ഥാൻ തന്നെ ആയിരുന്നു പിന്നീട് നമ്മൾ ഇന്ത്യൻ ആർമി പിടിച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ കുറെ കാലം പറഞ്ഞതരുണ്ടായി അങ്ങനെ ഞങ്ങൾ ആൾക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് പോകുന്നതല്ലേ ഞങ്ങളെ കയ്യിൽ കുറച്ച് ശർക്കര റിപ്പേരി ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് നമ്മുടെ ജോർജ് അങ്കിൾ എന്തായിരുന്നു അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് നമ്മളിപ്പോ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഫുഡ് ഒന്നും കിട്ടാതിരിക്കാവോ നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോ നമ്മുടെ നാട്ടിലൊരു സാധനമൊക്കെ നമുക്ക് കിട്ടുമ്പോഴും അവർക്ക് കൊടുക്കുമ്പോഴൊക്കെ അങ്ങനെ നമ്മള് ഇവിടുന്ന് പോവായി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ആളും പറഞ്ഞു കേട്ടോ മലയാളികളെ കാണുമ്പോ ഭയങ്കര സന്തോഷം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം എത്ര പറഞ്ഞാലും നമ്മള് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഈ ഗ്രാമത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വന്നതും മുകളിൽ നമ്മള് കാര്യമായിട്ട് നമുക്ക് ഒന്നും വിചാരിച്ചില്ല ഇങ്ങനെ എന്താണ് ആ ഒരു വില്ലേജിൽ നിന്ന് ആളുകൾ ഒന്നും അറിയാണ്ട് വന്നിട്ടുള്ളതാണ് കാരണം ഇവിടെ വന്ന് നോക്കാനാണെങ്കിൽ ഗൂഗിൾ പോലും ഒന്നുമില്ല പക്ഷേ നമ്മളിവിടെ വന്നിട്ട് ഹണ്ടർമാനിൽ വന്നിട്ട് നമ്മള് ഹണ്ട് ചെയ്ത് മനസ്സിലാക്കി കാര്യങ്ങള് അല്ലേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമന്റ് രൂപത്തിൽ എഴുതാം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല ശംസി എല്ലാം പറഞ്ഞു തീർക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ